नमस्कार एल्लावर्क्कुम तत्व कॉमेडी एक्साम कॉर्नर पुतिय वीडियो स्वागत इन षोट् वीडियो प्रधानपेट टॉपिक समुद्र जल प्रवाह अथवा ओशन करंट्सिने पट्टीट्ट അതിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് സിലബസിൽ നിന്ന് വരുന്ന ചോദ്യം പ്രധാനമായിട്ടും ഈ സമുദ്ര ജലപ്രവാഹങ്ങളെ നിയന്ത്രിക്കുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും. ഫാക്ടേഴ്സ് കൺട്രോളിംഗ് ഓഷൻ കറന്റ്സ്. അപ്പോൾ വേഗത്തിൽ പറയുന്നതുകൊണ്ട് മനസ്സിലാവാൻ കുറച്ച് പ്രയാസം ഉണ്ടോ എന്നറിയില്ല. നമ്മൾ ഇതൊക്കെ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. ഷോർട്ട് വീഡിയോ ആയിരിക്കും. അപ്പോൾ നോക്കാം. നമുക്ക് അറിയാം സമുദ്രത്തിലെ ജലം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്ഥിരമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ അത് തിരശ്ചീനമായിട്ടും മറ്റു ചിലയിടങ്ങളിൽ താഴേക്കും മറ്റു പലയിടങ്ങളിൽ മുകളിലേക്കും ഒക്കെയാണ് ഈ ചലനം. ചിലപ്പോൾ അത് ഹൊറിസോണ്ടൽ ആയിരിക്കും, ചിലപ്പോൾ താഴോട്ടായിരിക്കും, ചിലപ്പോൾ മുകളിലോട്ടായിരിക്കും. എന്ത്? സമുദ്രജലത്തിന്റെ ചലനം എന്ന് പറയുന്നത്. നദീപ്രവാഹം പോലെ ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് ജലത്തിന്റെ ഉള്ള ഒഴുക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമുദ്രജല പ്രവാഹം അഥവാ ഓഷൻ കറന്റ്സ് എന്ന് വിളിക്കുന്നത്. സമുദ്രത്തിലെ ജലം ഒരിടത്ത് നിന്നും മറ്റൊരു ഡയറക്ഷനിലേക്ക് ഒഴുകുന്നു. ഓരോ സ്ഥലത്തും ഓരോ തോതിലാണ് ഇതിന്റെ വേഗത എന്ന് പറയുന്നത്. അതായത് സമുദ്രത്തിലെ മൊത്തം ജലവും 1800 വർഷത്തിലൊരിക്കൽ പൂർണ്ണമായും കൂടിക്കലരുന്നുവെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ജലപ്രവാഹങ്ങളിൽ യഥാർത്ഥത്തിൽ കൂടുതൽ ദൂരങ്ങളിലേക്ക് വെള്ളം സഞ്ചരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കാം. ഊഷ്മാവ്, ലവണത്വം, തുടർച്ചയായും ഇടവിട്ടും വീശുന്ന കാറ്റിന്റെ പ്രവർത്തനം തുടങ്ങിയവയെല്ലാം എന്തിന് കാരണമാകുന്നു? ഈ ഒരു സമുദ്രത്തിലെ ജലം കംപ്ലീറ്റ് കൂടിക്കലരുന്നതിന് കാരണമായി തീരുന്നു. ഊഷ്മാവ്, ലവണത്വം, തുടർച്ചയായും ഇടവിട്ടും വീശുന്ന കാറ്റിന്റെ പ്രവർത്തനം എന്നിവയെല്ലാം കൂടുതൽ ദൂരങ്ങളിലേക്ക് വെള്ളം സഞ്ചരിക്കാൻ കാരണമാകുന്നതിന് ഉള്ള ഫാക്ടേഴ്സ് ആണ്. രണ്ട് തരത്തിലുള്ള സമുദ്രജല പ്രവാഹങ്ങളാണുള്ളത്. ഒന്ന് ഉപരിതല പ്രവാഹവും രണ്ട് ആഴക്കടൽ പ്രവാഹവും. ഉപരിതല പ്രവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? മുകളിലുള്ളത് അല്ലെ, മുകളിലുള്ള വെള്ളത്തിന്റെ ചലനം. അതുപോലെ ആഴത്തിലുള്ള അല്ലെ ആഴക്കടലിലുള്ള പ്രവാഹങ്ങളും ഉണ്ട്. അപ്പൊ എന്താണ് സമുദ്രജല പ്രവാഹം എന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. ഉപരിതലത്തിലും ഉണ്ട് പ്രവാഹം, അതുപോലെ തന്നെ ആഴക്കടൽ പ്രവാഹവും ഉണ്ട്. അതുപോലെ തന്നെ കടലിലെ വെള്ളം കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കാരണമാകുന്ന ഫാക്ടേഴ്സ് ആണ് ഊഷ്മാവ്, ലവണത്വം, തുടർച്ചയായും ഇടവിട്ടും വീശുന്ന കാറ്റിന്റെ ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിനകത്ത് സംശയമില്ലല്ലോ. ഇനി എന്താണ് സർഫസ് കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഉപരിതല പ്രവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാറ്റ് മൂലം രൂപം കൊള്ളുന്ന ജലപ്രവാഹം, അതായത് കാറ്റ് വീശുന്നതിനനുസരിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന ഓഷൻ കറന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉപരിതല സമുദ്ര പ്രവാഹം എന്ന് വിളിക്കുന്നത്. ഈ പ്രവാഹങ്ങൾ പ്രാഥമികമായി തിരച്ചീന ചലനം, എന്താണ്, ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇത് പ്രൈമറി ആയിട്ട് നോക്കുമ്പോൾ കാണുന്നത്. ഭൂമിയിലെ പ്രധാന വാതമേഖലകൾ അഥവാ വിൻഡ് ബെൽറ്റ്സ് ഉപരിതല സമുദ്ര പ്രവാഹത്തിന്റെ രൂപീകരണത്തെയും അവയുടെ സഞ്ചാര ദിശയെയും സ്വാധീനിക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട വിൻഡ് ബെൽറ്റ് നമുക്ക് പഠിക്കാനുണ്ട്, പ്രഷർ ആൻഡ് വിൻഡ് ബെൽറ്റ്സ്. അപ്പൊ ഇതൊക്കെ റിലേറ്റ് ചെയ്ത് ഡിഗ്രി ലെവലുകാർക്ക് ചോദിക്കാം. ഭൂമിയിലെ പ്രധാനപ്പെട്ട വാതമേഖലകളാണ് ഈ സർഫസ് കറന്റിന് കാരണമായി തീരുന്നത്. സമുദ്ര ഉപരിതലത്തിന്റെ ഉപരിഭാഗങ്ങളിലൂടെ വെള്ളം തിരശ്ചീനമായി പ്രവഹിക്കുന്ന രൂപത്തിലുള്ള ചലനങ്ങളാണ് ഉപരിതല പ്രവാഹം. ഒന്നും ആലോചിക്കേണ്ട, ഹൊറിസോണ്ടൽ ആയിട്ട് ഇങ്ങനെ വെള്ളം മൂവ് ചെയ്യുന്നു. ആര് കാരണം? കാറ്റ് വീശുന്നത് കാരണം ആണല്ലോ. ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്താണ്? ഉപരിതല സമുദ്ര പ്രവാഹമാണ്. പഠിച്ചു വെക്കുക, ആഗോള കാലാവസ്ഥ, ലോകത്തെ മൊത്തം കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഈ സർഫസ് കറന്റ് എന്ന് പറയുന്നത്. സർഫസ് കറന്റ് എന്ന് പറയുന്നത് വളരെ വലിയ തരത്തിലുള്ള ഉപരിതല പ്രവാഹങ്ങളുണ്ട്. ഉത്തര അറ്റ്ലാന്റിക്കിലെ ഉപരിതല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. നമ്മൾ പഠിക്കുന്നുണ്ട് ശീതജല പ്രവാഹം, ഉഷ്ണജല പ്രവാഹം അല്ലെ. അപ്പൊ അതിനകത്ത് തന്നെ നമ്മൾ ഉപരിതല പ്രവാഹങ്ങൾക്ക് ഉദാഹരണമാണ് ഉത്തര അറ്റ്ലാന്റിക്കിലെ ഉപരിതല പ്രവാഹമായ ഗൾഫ് സ്ട്രീം. സർഫസ് കറന്റ് ആണ് ഗൾഫ് സ്ട്രീം. മിസിസിപ്പി നദിയിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ 4500 മടങ്ങ് വെള്ളം വഹിച്ചുകൊണ്ട് പോകുന്നത് എന്താണ്? ഈ ഒരു ഗൾഫ് സ്ട്രീമാണെന്ന് പറയാം. ഓരോ സെക്കൻഡിലും 90 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഗൾഫ് സ്ട്രീം കൊണ്ടുപോകുന്നത്. ചില സമുദ്ര പ്രവാഹങ്ങൾ ആഴമുള്ളതും വീതി കുറഞ്ഞതുമാണ്. മറ്റു ചിലത് കുറഞ്ഞ ആഴത്തിലൂടെ വീതിയിൽ സഞ്ചരിക്കുന്ന പ്രവാഹങ്ങളാണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഒറ്റ കാര്യം നിങ്ങൾ ആലോചിക്കുക, സമുദ്രജല പ്രവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓഷൻ കറന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്ക്. ഈ ജലത്തിന്റെ ഒഴുക്ക് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ദൂരത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഊഷ്മാവ്, ലവണത്വം, തുടർച്ചയായിട്ടും ഇടവിട്ടും വീശുന്ന കാറ്റ്.
അതുപോലെ തന്നെ നമ്മുടെ ഓഷ്യൻ കറൻസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സർഫസ് കറൻസും ഉണ്ട്, അതുപോലെ ആഴക്കടൽ പ്രവാഹം അഥവാ ഉപരിതല പ്രവാഹവും ഉണ്ട്, ആഴക്കടലും ഉണ്ട്. ഈ ഉപരിതല പ്രവാഹത്തിന് പ്രധാനമായിട്ടും കാരണമാകുന്നത് എന്താണ്? കാറ്റാണ് അല്ലെ, ഉപരിതലത്തിലൂടെ വീശുന്ന കാറ്റാണ്, അല്ലെങ്കിൽ വിൻബെൽസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ ലോക മൊത്തത്തിലെ കാലാവസ്ഥയെ, ലോകത്തിലെ മൊത്തം ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ഈ ഒരു സർഫസ് കറന്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത് എവിടെയുള്ളതാണ്? ഉത്തര അറ്റ്ലാന്റിക് ഉപരിതല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. അത് പ്രധാനമായിട്ടും മിസിസിപ്പി നദിയിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ ഏകദേശം 4500 മടങ്ങ് വെള്ളം വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ട്രീമാണ് ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്ത നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്, സമുദ്ര പ്രവാഹങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ലേറ്റസ്റ്റ് ചോദ്യങ്ങളിലെല്ലാം തന്നെ ഈ ഘടകങ്ങൾ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇന്ത്യൻ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്താണ് ഓഷ്യൻ കറൻസ്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു വെക്കാം. സമുദ്രജല പ്രവാഹങ്ങൾ നിർണ്ണയിക്കപ്പെടുന്ന മൂന്ന് ഘടകങ്ങളാണ്. ഒന്ന്, ഓവറോൾ ഗ്ലോബൽ വിൻ പാറ്റേൺ. എന്ത് ഈ സമുദ്ര ജലപ്രവാഹവുമായിട്ട് റിലേറ്റ് ചെയ്താലും അതിനകത്ത് കാറ്റിനൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് എടുത്തോണം. അതായത് ആഗോള വ്യാപകവാദ മാതൃക, മൊത്തത്തിലുള്ള ഓവറോൾ ഗ്ലോബൽ വിൻ പാറ്റേൺ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? സമുദ്ര ജലപ്രവാഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഭൂമിയുടെ ഭ്രമണം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. സമുദ്രതടത്തിന്റെ ആകൃതി സമുദ്ര ജല പ്രവാഹങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന്, ഓവറോൾ ഗ്ലോബൽ വിൻ പാറ്റേൺ, ആഗോള വ്യാപക വാദ മാതൃകകൾ, കാറ്റെന്നോർക്ക മൊത്തത്തിലുള്ള ഗ്ലോബൽ വിൻ പാറ്റേൺ, ഭൂമിയുടെ ഭ്രമണം, സമുദ്ര തടത്തിന്റെ ആകൃതി, ഇത് മൂന്നുമാണ് സമുദ്ര പ്രവാഹങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഇതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഭൂമധ്യരേഖാ പ്രദേശവും ധ്രുവപ്രദേശവും തമ്മിലുള്ള ഊഷ്മാവിലുള്ള വ്യത്യാസം അന്തരീക്ഷത്തിലെയും സമുദ്രത്തിലെയും ദ്രവങ്ങളുടെ ചലനത്തിന് കാരണമാകുന്നുണ്ട്. എന്താ, ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലാണ്, ധ്രുവപ്രദേശത്ത് എന്താ ചൂട് കുറവാണ്. അപ്പൊ അവിടെ തമ്മിലുള്ള ഊഷ്മാവിന്റെ വ്യത്യാസം ഈ അന്തരീക്ഷത്തിലെയും സമുദ്രത്തിലെയും വെള്ളത്തിന്റെ ആ ഒരു ചലനത്തിന് കാരണമാകുന്നുണ്ട്. ഭൂമിയുടെ മധ്യരേഖാ ഭാഗങ്ങളിൽ സൂര്യനിൽ നിന്നുള്ള നേരിട്ട കിരണങ്ങളേറ്റ് ചൂട് പിടിക്കുന്നതിനാൽ മധ്യരേഖാ പ്രദേശത്തെ വായു ഉത്തര ദക്ഷിണ ഭാഗത്തേക്കാൾ കൂടുതൽ ചൂടുള്ളതായിരിക്കും. നടുഭാഗം ചൂടുള്ള ഈ വായു മധ്യരേഖാ ഭാഗത്ത് നിന്നും ഉയർന്നു പോകുകയും ധ്രുവഭാഗത്തെ തണുത്ത വായു തൽസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ കാറ്റ് വീശാൻ തുടങ്ങി സമുദ്രത്തിൽ തിരമാലകളെയും ജലപ്രവാഹങ്ങളെയും ചലിപ്പിക്കുന്നു. കാറ്റിന് സമുദ്രത്തിന്റെ ഉപരിഭാഗത്തെ ചലന വിധേയമാക്കുവാൻ ഉപരിതല ജലപ്രവാഹങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിപ്പോൾ അത് ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഫാക്ടേഴ്സ് പറഞ്ഞ് കുഞ്ഞൊരു വീഡിയോ ആയതുകൊണ്ട് ഫാക്ടേഴ്സ് പറഞ്ഞ് നിർത്തുക, പിന്നെ ഏതൊക്കെ പോർഷൻ ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എങ്കിലും നിങ്ങൾ ഈ ഒരു പോയിന്റ്, ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിവിട്ടേക്കാം. അതിനുശേഷം നമ്മൾ പറയാൻ പോകുന്നത് അഗാധ അല്ലെങ്കിൽ നമ്മൾ ഡീപ് സീ കറണ്ട് അല്ലെ, അതായത് ആഴക്കടൽ ജലപ്രവാഹം. അതുകൂടെ പറയാം, ഉപരിതല സമുദ്ര പ്രവാഹങ്ങൾ സമുദ്ര ജലോപരിതലത്തിനോട് ചേർന്ന് നിലകൊള്ളുകയും കാര്യമായി ഉപരിഭാഗത്തെ ബാധിക്കുന്നതുമാണ്. മോളിലുള്ള വെള്ളമാണ്. എന്നാൽ തുല്യ പ്രാധാന്യമുള്ള സമുദ്ര പ്രവാഹങ്ങളാണ് ഈ അഗാധ സമുദ്രം അല്ലെങ്കിൽ ഡീപ് സീ കറണ്ട് എന്ന് പറയുന്നത്. ആഴക്കടലിലെ സമുദ്ര പ്രവാഹങ്ങൾക്കും എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. ഈ ജലപ്രവാഹങ്ങൾ കാറ്റിനാൽ രൂപം കൊള്ളുന്നവയാണോ? അല്ല, മറിച്ച് ജലപിണ്ഡങ്ങളുടെ സാന്ദ്രതാ വ്യത്യാസത്തിന്റെ ഫലമായിട്ട്, അതായത് നമ്മുടെ വെള്ളത്തിന്റെ ഡെൻസിറ്റി ഫലമായിട്ടാണ് ഈ ഡീപ് സീ കറണ്ട് ഉണ്ടാവുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ സമുദ്ര പ്രവാഹങ്ങൾ ഊഷ്മാവിലും ലവണത്വത്തിലും പ്രാദേശികമായി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നിമിത്തമുണ്ടാകുന്ന സാന്ദ്രതാ വ്യത്യാസങ്ങൾ വഴി രൂപം കൊള്ളുന്നവയാണ്. അപ്പൊ ഡീപ് സീ കറണ്ട് എങ്ങനെയാ ഉണ്ടാവുന്നത്? എങ്ങനെയാ, ആ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന വെള്ളത്തിന്റെ ചൂടും ലവണത്വം അതിന്റെ പ്രാദേശിക, അപ്പൊ ഒരു പ്രാദേശിക മീൻസ് ഒരു സ്ഥലത്തെ വെള്ളത്തിന്റെ ഊഷ്മാവും ലവണത്വം അതിന്റെ വ്യത്യാസങ്ങൾ നിമിത്തം അവിടെ എന്തുണ്ടാവും? ഡെൻസിറ്റി വേരിയേഷൻ ഉണ്ടാവും. അങ്ങനെയാണ് അവിടുത്തെ ഓഷ്യൻ കറണ്ട് ഫോം ചെയ്യുന്നത്. അഗാധ പ്രവാഹങ്ങൾ തിരശ്ചീന ദിശയിലും ലംബ ദിശയിലും ചലിക്കാറുണ്ട്. പെർപെൻഡിക്കുലറുമാണ്, അതുപോലെ തന്നെ ഹോറിസോണ്ടലുമാണ്. ജലപിണ്ഡങ്ങളിലെ സാന്ദ്രതാ വ്യത്യാസത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരിനം അഗാധ ലംബ ജലപ്രവാഹങ്ങളാണ് ഈ ഡെൻസിറ്റി കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലവണത്വത്തിലുള്ള, ലവണത്തെ അറിയാലോ, നമ്മുടെ ഉപ്പിന്റെ അളവ്, വർദ്ധനവോ താപനിലയിലുള്ള കുറവോ സമുദ്രജല സാന്ദ്രത വർദ്ധനവിന് കാരണമാകുന്നു. അഗാധ സമുദ്ര തരംഗങ്ങൾ ഉയർന്ന അക്ഷാംശ മേഖലകളിൽ നിന്നാണ് പ്രവാഹം ആരംഭിക്കുന്നത്. ബാഷ്പീകരണാധിക്യം മൂലമുണ്ടാകുന്ന ലവണത്വ വർദ്ധനവിനാലും സാന്ദ്രതാ പ്രവാഹങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇവിടെ ഓർത്തു വച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങള്,
ओशन करंट्स ओशन करंट डिवाइड सर्फस डीप सी ओशन करंट सर्फस प्रधानमंत्री अथवा का विंड बेल्ट वाद मेखल सर्फस करंट अब आगोल कालावस्थ नियंत्रण प्रधानपेट फैक्टर अब समुद्र प्रवाह नियंत्रण फैक्टर्स भूमि भ्रमण आगोल व्यापक वाद मतृक समुद्र तटे आकृति अब नाम ओर्ति वे क्यों डीप सी करंटल एंकोवी अड़को का बाधिक वेल्प अभी अलगो विदेक ई प्रादेशिक पर्टिकुलर ऐर वे ऊष्माव लवणत्व अत्यासम डेंसीटी को डीप सी ओशन करंट उ ई रु क्यों अब फैक्टर्स कृत्य मनसा अब इत्र क्यों षोट वीडियो पर जस्ट नोट पढ़ी क्वस्टन वर समय कॉन्फिडेंट आंसर अब निर्देश वीडियो इष्टा लाइक शेयर सब्सक्राइब नेक्स्ट वीडियो का।